എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ വന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ ആഴ്ച മുഴുവനും നമുക്കും അനേകായിരങ്ങൾക്കത് വിടുതലായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് എത്ര വലിയ പദവിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളോട് ചേർന്ന് പല നാടുകളിലിരുന്ന് ഈ ഉപവാസ പ്രാർത്ഥനകളിൽ സംബന്ധിച്ച് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ കൂട്ടായ്മയ്ക്കും കർത്താവ് പ്രതിഫലം തരും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളും ഈ വലിയ ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ്. ഇന്ന് നമ്മൾ ധ്യാനത്തിനായിട്ട് എടുത്ത ഒരു വേദഭാഗം ഫിലിപ്പി ലേഖനമാണ്. ഫിലിപ്പി ലേഖനം 4:8 അതിൻ്റെ 8 ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയോ അതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളി എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. എന്ത് ചിന്തിക്കണം? ആ പുസ്തകത്തിൻ്റെ ഒടുവിൽ 4 ഫിലിപ്പി ലേഖനം, അതിനകത്ത് ഒടുവിൽ പറയുകയാണ്, പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നിങ്ങൾ എന്ത് ചിന്തിക്കണം. ചിന്തകൾ മനുഷ്യനെ മാറ്റിമറിക്കും. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നമ്മളായിത്തീരുന്നത്. നന്മ ചിന്തിച്ചാൽ നന്മകളിലേക്ക് നമ്മൾ വരും, തിന്മ ചിന്തിക്കുന്നവർ തിന്മയിലേക്ക് വരും. അപ്പോൾ നമ്മുടെ ചിന്തകൾ വളരെയധികം നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത്, നമ്മുടെ ഭാവിയെ പോഷിപ്പിക്കുന്നതുമായതുകൊണ്ട് വളരെയധികം ഗൗരവമായി എടുക്കേണ്ട ഒന്നാണ് ചിന്തകൾ. നമ്മൾ വേദപുസ്തകത്തിൽ മുഴുവൻ കാണുന്നത് ചിന്തിക്കുക എന്നുള്ള ഒരു വേദഭാഗമാണ്. ചിന്തിക്കുവാനാണ് ഓരോ ഭാഗങ്ങളും ദൈവം നമുക്ക് തന്നത്. നാം ചിന്തിക്കുന്നതിനെ തുടർമാനമായിട്ട് ചിന്തിക്കുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത്. വീണ്ടും 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 ഒരേ വിഷയത്തിൽ തന്നെ ഉറ്റിരിക്കുന്നതാണ്, അതിൽ തന്നെ ചിന്തയിൽ മുഴുകിയിരിക്കുന്നതാണ് ധ്യാനമെന്ന് പറയുന്നത്. നമ്മൾ കേൾക്കാറില്ലേ പലയിടത്തും ധ്യാനിപ്പിക്കാനായിട്ട് ഒരു അച്ഛൻ വന്നു, ധ്യാനിപ്പിക്കുന്ന ആൾക്കാർ ഇന്ന സ്ഥലത്ത് കൂടിയിട്ടുണ്ട്. അപ്പോൾ ധ്യാനം എന്ന് പറഞ്ഞാൽ എല്ലാം വിട്ട് ഒരു സ്ഥലത്ത് പോയി താമസിച്ച് ഒരേ ചിന്തയിലിരിക്കുന്ന വ്യക്തികൾ തിരിച്ചു വരുമ്പോൾ അവർക്ക് മദ്യപാനത്തിൽ നിന്നും ചീത്ത സ്വഭാവങ്ങളിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ചതൊക്കെ ഞങ്ങളൊക്കെ ചെറുപ്പകാലങ്ങളിൽ കേൾക്കും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ആ ചിന്ത മനസ്സിൽ നിന്ന് മാഞ്ഞു കഴിയുമ്പോൾ വീണ്ടും പഴയ പാപത്തിലോട്ട് പോകും. എന്നാൽ ചിന്തകൾ പരിശുദ്ധാത്മാവിലായി തീരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കും. നിലനിൽക്കുന്ന ചിന്തകൾ അത് നമ്മൾ തുടർമാനമായിട്ട് ചിന്തിക്കണം. അതാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ചിന്തിക്കണം. ആദ്യം സത്യമായത്. എന്താണ് സത്യം? യേശു പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശുവിനെ കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ദൈവവചനം ചിന്തിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. വചനം ചിന്തിക്കണം. ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിനകത്ത് നിങ്ങളോട് ദൈവം ഇടപെട്ടത് അല്ലെങ്കിൽ നിങ്ങളെ സ്വാധീനിച്ചത്, നിങ്ങളെ സ്പർശിച്ചത്, നിങ്ങളെ കരയിച്ചത്, നിങ്ങളെ സന്തോഷിപ്പിച്ചത്, ആ ഭാഗത്തെ വീണ്ടും ചിന്തിക്കണം. അത് നമ്മുടെ ജീവിതത്തെ മാറ്റും, അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. അപ്പോൾ സത്യമായത് ചിന്തിക്കണം, ദൈവവചനം ചിന്തിക്കണം. അതിനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ. നമ്മൾ തുടർന്ന് പാടി യേശുവിനെ ആരാധിക്കുമ്പോൾ ആരാധനയിലുള്ള ധ്യാനം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹങ്ങളെ കൊണ്ടുവരും. ആരാധനയിലും നമ്മൾ ധ്യാനിക്കണം. ആ പാട്ടിൻ്റെ വരികളെല്ലാം ധ്യാനിക്കുമ്പോൾ നമ്മൾ ഏത് സ്ഥലത്തിരുന്ന് കേട്ടാലും നമ്മുടെ ദേഹം ദേഹി ആത്മാവതിൽ
ഒരുമിച്ച് ചേർന്ന് കർത്താവിൻ്റെ പാദപീഠത്തിൽ വീണു കിടക്കുന്ന ഒരു അനുഭവം നമുക്ക് ആരാധനയിൽ കർത്താവ് തരും. ചേർന്ന് പാടി നമുക്ക് യേശുവിനെ ആരാധിക്കാം. പരിശുദ്ധ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശ സ്വർഗീയ സൈന്യങ്ങൾ ആഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹ പരിശുദ്ധ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശ സ്വർഗീയ സൈന്യങ്ങൾ ആഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹ Bye.
നമ്മൾ ചില ദിവസങ്ങളായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിലൂടെ സഞ്ചരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം വരെ എത്തി. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ മമ്രയുടെ തോപ്പിലിരിക്കുന്ന അബ്രഹാമിൻ്റെ അടുക്കലേക്ക് 3 ദൂതന്മാർ ഇറങ്ങി വന്ന് ആ ദൂതന്മാർ അബ്രഹാമിൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് പോകാൻ നേരത്ത് സാറയെ അനുഗ്രഹിച്ച് വരുന്നയാണ്ടിൽ ഈ സമയത്ത് നിനക്കൊരു കുഞ്ഞിനെ ദൈവം തരുമെന്ന് പറഞ്ഞ ആ ചരിത്രമായിരുന്നു നമ്മൾ വായിച്ചത്. 19-ാം അധ്യായത്തിൽ അത് ലോത്ത് പാർക്കുന്ന സ്ഥലത്തേക്ക് 2 ദൂതന്മാർ പോയി. ഇപ്പോൾ 3 പേരില്ല, 2 ദൂതന്മാർ. ആരാണ് ലോത്ത്? അബ്രഹാമിൻ്റെ സഹോദര പുത്രനാണ് ലോത്ത്. അബ്രഹാമിനെ ദൈവം എങ്ങോട്ടെന്നില്ലാതെ പുറപ്പെടാൻ വിളിച്ചു വേർതിരിച്ചപ്പോൾ വിശ്വാസത്താൽ ഇറങ്ങിത്തിരിച്ച അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ച ഒരു കുടുംബമാണ് ലോത്തും കുടുംബവും. അദ്ദേഹത്തിൻ്റെ 2 പെൺമക്കളുണ്ടായിരുന്നു. അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ചതോടുകൂടി ലോത്ത് ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടു. അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ലോത്തിൻ്റെ ആൾക്കാരും അബ്രഹാമിൻ്റെ ആൾക്കാരും തമ്മിൽ ഒരു സ്വരച്ചേർച്ച വന്നപ്പോൾ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ അവർ രണ്ടുപേരും 2 വഴിക്ക് പിരിയാൻ അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നീ നല്ല സ്ഥലമെടുത്തോ, നീ വടക്കോട്ടെങ്കിൽ ഞാൻ തെക്കോട്ട് പോയിക്കോളാം, നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട്, നീ പോകുന്നതിൻ്റെ എതിർവശത്തേക്ക് പോയിക്കോളാം, നമ്മൾ തമ്മിൽ പിണങ്ങരുത്, നമ്മൾ സഹോദരങ്ങളല്ലോ. അബ്രഹാം വളരെയധികം സമാധാനകാംക്ഷിയായിരുന്നു. അതുകൊണ്ടൊരു പിണക്കമില്ലാതെ നമുക്ക് പിരിയാം. ലോത്ത് അവിടെ പറയണമായിരുന്നു, അങ്കിളെ, അങ്കിളിൻ്റെ കൂടെ ഇറങ്ങിയിട്ടാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത്. അങ്കിളിനെ വിളിച്ച ദൈവം എൻ്റെ ദൈവമാണ്. അങ്കിള് പോകുന്നിടത്ത് ഞാൻ പോകും, അങ്കിൾ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. എനിക്ക് വലുത് ആടല്ല, എനിക്ക് വലുത് അങ്കിളുടെ ദൈവമാണ് എന്ന് നവോമിയോട് രൂത്ത് പറഞ്ഞതുപോലെ ഈ ലോത്ത് പറഞ്ഞിരുന്നെങ്കിൽ ലോത്തിന് ഈ അധ്യായത്തിൽ പറയുന്ന വിനകൾ വരത്തില്ലായിരുന്നു. ചില തീരുമാനങ്ങൾ എടുക്കുന്നത് തെറ്റിപ്പോയാൽ വരുന്ന ഭവിഷ്യത്തുകൾ എത്ര വലുതാണ്. ലോത്ത് നീരോട്ടമുള്ള സ്ഥലങ്ങളെല്ലാം തിരഞ്ഞെടുത്തു. അത് ഏതൻ തോട്ടം പോലെ ആയിരുന്ന സ്ഥലമായിരുന്നു. ദൈവം സോദോമിനെയും ഗൊമോറയെയും നശിപ്പിക്കുന്നതിന് മുമ്പ് അത്രയും മനോഹര സ്ഥലമായിരുന്നു. സോദോം ഗൊമോറ എന്ന സ്ഥലത്തേക്കാണ് ഈ ലോത്ത് മാറി താമസിച്ചത്. എന്നാൽ അവിടുത്തെ ജനങ്ങൾ ദുഷ്ടന്മാരും ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ പാപികളുമായിരുന്നു. അതുകൊണ്ട് ദൈവം അവരെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. ദൈവം നശിപ്പിക്കാൻ തീരുമാനിച്ച സ്ഥലത്തേക്കാണ് ഈ ലോത്ത് പോകുന്നത്. ദൈവവുമായിട്ട് ബന്ധം ഇല്ലാത്തവർ പോയി പെടുന്ന ഓരോ പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല. അങ്ങനെ ഈ ദേശത്ത് ജനങ്ങൾ മഹാദുഷ്ടന്മാരായതുകൊണ്ട് 2 ദൈവദൂതന്മാർ ആ ദേശത്തെ ഒന്ന് നോക്കാൻ, ഈ ജനത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ അവിടെ വന്നതാണ്. അതാണ് നമ്മൾ ആ അധ്യായം 19-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത്. അതിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ, ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിലെത്തി. ലോത്ത് സോദോം പട്ടണവാതുക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ട് ലോത്ത് എഴുന്നേറ്റ് എതിരേറ്റ് എന്ന് നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചു. യജമാനന്മാരെ, അടിയൻ്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാലുകളെ കഴുകി രാപാർപ്പിൻ, കാലത്തെഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോകുകയുമാകാം എന്ന് പറഞ്ഞു. അല്ല, ഞങ്ങൾ വീതിയിൽ തന്നെ രാപാർക്കും എന്നവർ പറഞ്ഞു. അവനേറ്റവും അവരെ നിർബന്ധിച്ചു. അങ്ങനെ അവർ അവൻ്റെ വീട്ടിൽ ചെന്നു. ഇപ്പോൾ ലോത്ത് പട്ടണവാതിക്കലിരിക്കുകയാണ്. എന്നാൽ ആ പട്ടണത്തിൽ ഉള്ള ജനങ്ങൾ വളരെ ദുഷ്ടന്മാരാണ്. ആ ജനങ്ങളുടെ ഇടയിൽ ഒരുവനായിട്ട് ഇപ്പോൾ ലോത്ത് മാറിക്കഴിഞ്ഞു. അബ്രഹാം പോകുന്നിടത്തെല്ലാം ജനസമൂഹത്തിൻ്റെ നടുവിലാണ് അബ്രഹാം പാർക്കുന്നതെങ്കിലും അബ്രഹാം ചെല്ലുന്നിടത്തെല്ലാം അബ്രഹാമിൻ്റെ ബന്ധം ദൈവമാണ്.
അവൻ പോകുന്നിടത്തെല്ലാം യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കും. പട്ടണത്തിൽ ഒത്തിരി സ്നേഹിതർ ഒരുപക്ഷെ ലോത്തിനുണ്ടായി കാണാം, എന്നാൽ അബ്രഹാമിന് ഒരു സ്നേഹിതനേ ഉള്ളൂ. അബ്രഹാമിനെ വിളിച്ചിറക്കിയ സർവശക്തനായ ദൈവം, എവിടെ പോയാലും ദൈവവുമായിട്ടുള്ള ബന്ധം, ആരാധന, വിശ്വാസം തുടരുന്ന ഒരു വ്യക്തിക്ക് ഏത് രാജ്യം ഒരുപോലെയാണ്. ഏത് ക്ഷാമകാലവും അവന് സമ്പന്നകാലമാണ്. അവൻ എവിടെ ചെന്നാലും അവനൊരു പരാജയമല്ല, അവനൊരു വിജയമാണ്. ഈ സത്യം ഒരു ദൈവവൈദൽ അറിയണം. എവിടെ പോയാലും ദൈവത്തോടു കൂടെയുള്ള യാത്രയാണെങ്കിൽ അത് വിജയമാണ്. എന്നാൽ ദൈവം വെറുക്കുന്ന, ദൈവത്തിൻ്റെ പദ്ധതിയില്ലാത്ത ഒരു സ്ഥലം ലോത്ത് തിരഞ്ഞെടുത്തു. നാം എന്ത് തിരഞ്ഞെടുക്കുമ്പോഴും ദൈവത്തോട് ആലോചന ചോദിച്ച്, ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ച ശേഷമായിരിക്കണം നമ്മളൊരു തീരുമാനം എടുക്കേണ്ടത്. ഗൗരവമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ എന്ത് ചെയ്യണം? വളരെ ഗൗരവമാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ദൈവസന്നിധിയിൽ അങ്ങോട്ട് ഇരിക്കണം. ഭക്ഷണം വെടിഞ്ഞും അല്ലാതെയൊക്കെ ദൈവസന്നിധി ഇരിക്കാം. ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് വേണം ഒരു ചുവട് വെക്കാൻ. എന്ത് കാര്യത്തിനും ചാടിക്കേറി മറുപടി പറയുകയോ ചില കാര്യങ്ങളിൽ കൈകൊടുക്കുകയോ ചെയ്യരുത്. പലരും പല കാര്യങ്ങൾ നമ്മോട് വന്ന് പറയുമ്പോൾ അത് ചതിക്കുഴിയാണോ, അപകടമാണോ, അപകടക്കെണിയാണോ, ദൈവത്തിൻ്റെ പദ്ധതിയിലല്ലാത്തതാണോ എന്നൊക്കെ നമ്മൾ അറിയണമെങ്കിൽ ദൈവസന്നിധിയിൽ ഇരിക്കണം. ദാവീദിൻ്റെ ജീവിത വിജയം അതാണ്. അവൻ ദൈവസന്നിധിയിൽ ഇരുന്നിട്ടേ ദൈവത്തോട് ചോദിക്കാതെ ഒരു ചുവട് വെക്കില്ലായിരുന്നു. അതുകൊണ്ട് ദാവീദ് പോയ വഴികളിലെല്ലാം അവൻ അനുഗ്രഹിക്കപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. ലോത്തിൻ്റെ ദേശത്ത് വന്നു. അവിടുത്തെ മനുഷ്യർ വളരെ ദുഷ്ടന്മാരായിരുന്നു. ഈ രണ്ട് ദൂതന്മാർ ലോത്തിൻ്റെ വീട്ടിൽ പാർക്കുന്നു. ഈ ദൂതന്മാരോട് ദോഷം ചെയ്യാനായിട്ട് ആ പട്ടണത്തിലുള്ള കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം വന്നെന്ന്. അവിടുത്തെ പ്രായമുള്ളവർ മാത്രമല്ല, കൊച്ചുകുട്ടികൾ വരെയും വളരെ മ്ലേച്ഛമായി ജീവിക്കുന്നവരായിരുന്നു. അങ്ങനെ ഈ ദൂതന്മാർ ഇവരെ ഉപദ്രവിക്കാൻ വന്ന ഈ പട്ടണത്തിലെ ജനങ്ങളെ മുഴുവൻ അന്ധത പിടിപ്പിച്ചു. ഈ അധ്യായത്തിലെ ഭാഗമാണ്. അന്ധത പിടിപ്പിച്ചിട്ട് അവരെ ഈ ലോത്തിൻ്റെ വീടിൻ്റെ വാതിൽ തപ്പി തടഞ്ഞു നിൽക്കുകയാണ്. വാതിൽ തല്ലിപ്പൊളിച്ച് ഇതിനകത്ത് കയറി ഇവരെ ആക്രമിക്കുക. ഈ സമയത്ത് ഈ ദൂതന്മാർ പറഞ്ഞു, ലോത്തിനോട് പറഞ്ഞു, ഈ ദേശം വിട്ടുപോയിക്കോ, ഞങ്ങൾ ഈ ദേശത്തെ നശിപ്പിക്കാൻ ദൈവത്താൽ അയക്കപ്പെട്ടവരാണ്. അതായത് തീയും ഗന്ധകവും സ്വർഗത്തിൽ നിന്ന് മഴ പോലെ പെയ്യിപ്പിക്കാൻ ദൈവം പദ്ധതിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഒറ്റ നോക്കാൻ അയച്ചതാണ് ആരെ? ഈ രണ്ട് പേരെ. ലോത്ത് തൻ്റെ മക്കളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന്മാരോട് പോയി കാര്യം പറഞ്ഞപ്പോൾ അവർക്കിത് തമാശയായിട്ട് തോന്നി. ദൈവശബ്ദം എന്നുള്ളത് ആ നാട്ടിലൊരു തമാശയാണ്. ബൈബിളെന്ന് കേട്ടാൽ, പ്രാർത്ഥനയെന്ന് കേട്ടാൽ തമാശയാണെന്ന് തോന്നുന്നവരില്ലേ? അതൊക്കെ ഭയങ്കര അപകടമാണ്. ദൈവം തള്ളിയതിൻ്റെ ലക്ഷണങ്ങളാണ്. എന്നാൽ പിറ്റേ ദിവസം രാവിലെ, രാത്രി മുഴുവനും രാത്രി കഴിഞ്ഞു, പ്രഭാതമായപ്പോൾ ലോത്ത് അവൻ്റെ കുടുംബത്തെ ഈ ദൂതന്മാർ പുറത്തെടുക്കുന്നതാണ്. 15 മുതൽ വായിക്കുമ്പോൾ ഉഷസ്സായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി, ഈ പട്ടണത്തിൻ്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന രണ്ട് പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. അവർ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും രണ്ട് പുത്രന്മാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിൻ്റെ പുറത്തു കൊണ്ടുപോയാക്കി. കാരണം എന്താണ്? ദൈവം അവനോട് എന്തുകൊണ്ടാണ് കരുണ കാണിക്കുന്നതെന്നറിയാമോ? 29-ാം വാക്യം. എന്നാൽ ആ പ്രദേശത്തെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്ത് പാർത്ത
പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയാൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു. ലോത്തിനെ പുറത്തു കൊണ്ടുവരാൻ കാരണം അബ്രഹാമിൻ്റെ പ്രാർത്ഥനയാണ്, മധ്യസ്ഥ പ്രാർത്ഥന. അബ്രഹാം പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു, അബ്രഹാം ഒരു പ്രവാചകനായിരുന്നു. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. അബ്രഹാം പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് തടസ്സം പറയാൻ കഴിയില്ല. ദൈവത്തിനു വേണ്ടി ചുവടുവെക്കുന്ന, ദൈവത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച ദൈവ പൈതലെ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എത്ര കുഴഞ്ഞ വിഷയത്തിൽ കിടക്കുന്നവരെയും പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് മനസ്സാണ്. ലോത്തിനെ, ആ കുടുംബത്തെ വിടുവിക്കാൻ ഒരുപക്ഷെ ദൈവത്തിന് പ്ലാൻ ഇല്ലായിരിക്കാം. എന്നാൽ അബ്രഹാമിനെ ഓർത്താൽ, അബ്രഹാമിൻ്റെ സങ്കടം ദൈവത്തിൻ്റെ സങ്കടമാണ്. ലോത്ത് മരിച്ചുപോയാൽ, ലോത്തിൻ്റെ കുടുംബം നശിച്ചു പോയാൽ ദൈവത്തിന് അബ്രഹാമിനെ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും? കാരണം ഇവർ ഒരുമിച്ച് നടക്കുന്നവരാണ്. വിശ്വസ്തനായ ഒരു ദൈവത്തിൻ്റെ അഭിഷിക്തനാ, പോകുന്നിടത്ത് യാഗപീഠം പണിത് ദൈവം പറഞ്ഞ വാക്ക് കേട്ട് ദൈവത്തെ മാത്രം മുറുകെ പിടിച്ച് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചിറങ്ങുന്ന ഒരു അബ്രഹാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കാതിരിക്കില്ല. ഇന്നത് കേൾക്കുന്ന പലരും അറിയണം, നാം ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവരാണെങ്കിൽ, ദൈവസന്നിധിയിൽ വിശ്വസ്തരെങ്കിൽ, നാം ദൈവത്തെ ആരാധിക്കുന്നവരെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു വിഷമം വന്നാൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അവർ അതിൽ നിന്ന് പുറത്തു വരും. ദൈവം പുറത്ത് കൊണ്ടുവന്നിരിക്കും. അതാണ് പ്രാർത്ഥനയ്ക്ക് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു കൃപയാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്നുള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥതയണക്കാൻ അബ്രഹാം മധ്യസ്ഥതയണച്ചു. ലോത്തിനെ വിടുവിക്കണേ കർത്താവേ. അവൻ അങ്ങനെ തന്നെ വേണം, നമ്മളെ വിട്ട് പോയതല്ലേ എന്നല്ല, ലോത്തിനെ വിടുവിക്കണേ കർത്താവേ. ഇതിനു മുമ്പ് ഒരിക്കൽ ലോത്തിനെയൊക്കെ രാജാക്കന്മാർ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അബ്രഹാം അതിൽ നിന്ന് ലോത്തിനെ വിടുവിച്ചതാണ്. ഇതിനു മുമ്പും ലോത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം, ശരിയല്ലാത്ത സ്ഥലത്ത് പോയി നീ കുരുങ്ങിയാൽ അവിടെ ഒത്തിരി അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകും. എന്നാൽ അബ്രഹാം പോകുന്നതും ദൈവിക വഴിയിലല്ലേ? ദൈവിക വഴിയിൽ പോകുന്ന ഒരു വ്യക്തിക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും ദൈവം കൈകാര്യം ചെയ്തുകൊള്ളും. അടുത്ത അധ്യായങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന, ദൈവത്തെ വിശ്വസിച്ച് സഞ്ചരിക്കുന്ന വ്യക്തി പോകുന്ന സ്ഥലം പരിചയമല്ലാത്ത സ്ഥലമാണെങ്കിലും അവിടെ ദൈവമുള്ളതുകൊണ്ട് അവനെ തൊടുവാനോ അവനെ നശിപ്പിക്കാനോ ആർക്കും കഴിയില്ല. ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നവർ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയാണ്. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് ദൈവ വഴിയിൽ നടക്കാൻ, യേശുവിനെ കർത്താവും രക്ഷകനുമായിട്ട് സ്വീകരിച്ച ഒരു ദൈവ പൈതൽ ആത്മാനിയോഗത്തിൽ നടക്കാൻ പഠിക്കണം. അബദ്ധങ്ങളിൽ പോയി ചാടരുത്. ഇവിടെ ലോത്തിനോട് ദൈവം പറഞ്ഞു, 17, അവരെ പുറത്ത് കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തങ്ങ് നിൽക്കരുത്, നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോകുക എന്ന് പറഞ്ഞു. അപ്പൊ ലോത്ത് പറഞ്ഞു, എനിക്ക് ആ പർവ്വതം വരെ പോകാൻ പറ്റില്ല, ഈ തൊട്ടടുത്ത് കാണുന്നൊരു കുന്നില്ല, അങ്ങോട്ട് ഓടാന്ന് പറഞ്ഞു. ദൈവം ഒരാളോട് ഒരു സ്ഥലത്തോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോയാൽ അവിടെയാണ് അനുഗ്രഹം, അവിടെയാണ് ദൈവം ശാശ്വതമായ അനുഗ്രഹം വെച്ചിരിക്കുന്നത്. പർവ്വതത്തിലേക്ക് ലോത്ത് പോയില്ല, പകരം താൻ ഒരു സ്ഥലം തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ലോത്തിൻ്റെ അവസാനം വളരെ, അദ്ദേഹത്തിൻ്റെ മക്കളുടെ ജീവിതമൊക്കെ വളരെ മോശമായ, നാശമായ ഒരു അന്ത്യത്തിലേക്ക്, ശാപകരമായ ഒരു ജീവിതത്തിലേക്കാണ് ലോത്തിൻ്റെ കുടുംബം തകർന്നു പോയത്. തൻ്റെ ഭാര്യ പുറകോട്ട് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി. പിന്നത്തേതിൽ അവർ ഒളിച്ചു പാർത്ത സ്ഥലത്ത് വളരെ പേടിച്ചാണ് ജീവിച്ചത്. ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങാതെ ലോത്ത് മരിച്ചു. രക്ഷപ്പെട്ടിട്ടും ആ രക്ഷപ്പെട്ട ജീവിതം സംതൃപ്തമായില്ല. എനിക്ക് തോന്നി ഇതിലും ഭേദം, ആ തീയും ഗന്ധകവും വന്ന് വീണ് ചാകുന്നതായിരുന്നു. ദൈവികമല്ലാത്ത
ഓട്ടങ്ങൾ, ദൈവികമല്ലാത്ത സ്ഥലങ്ങൾ എല്ലാം അപകടങ്ങളിൽ കൊണ്ടുവരും. ഇതാണ് ലോത്തിൻ്റെ ചരിത്രം. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായത്തിൽ എടുത്തു പറയാനുള്ളത് അബ്രഹാമിൻ്റെ പ്രാർത്ഥന. ദൈവമേ, എൻ്റെ കൂടെ ഇറങ്ങിയതാണ്, ഇടക്ക് വെച്ച് പിന്മാറിപ്പോയെങ്കിലും കൈവിടല്ലേ, ഞാൻ ഒരിക്കൽ പോയി രക്ഷിച്ചതാണ്, അങ്ങ് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ്റെ നഷ്ടപ്പെട്ട സ്വത്ത് മുഴുവൻ ഞാൻ തിരിച്ചു പിടിച്ചു കൊടുത്തതാണ്. ഒരു പ്രാവശ്യം കൂടി മനസ്സലിവുള്ള മധ്യസ്ഥതയുടെ ആത്മാവുള്ള അബ്രഹാമിൻ്റെ മക്കളാണ് നമ്മൾ. ഗലാത്യലേഖനം 3, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരെങ്കിലോ അബ്രഹാമിൻ്റെ സന്തതി, വാഗ്ദത്ത പ്രകാര അവകാശികൾ. അബ്രഹാമിനുള്ള ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പ്രാർത്ഥനാ ജീവിതം. 2, തൻ്റെ തലമുറയോടുള്ള ആഗ്രഹം, അല്ലെങ്കിൽ തൻ്റെ കൂടെ ഉള്ളവരോടുള്ള ഉത്തരവാദിത്തം. ഇതെല്ലാം ഒരു അനുഗ്രഹമാണ്. ഉത്തരവാദിത്വ ബോധമുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവർക്ക് ഒരു വീഴ്ച വരാതെ അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയൂ. നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ ഓർത്തും നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർത്തും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. നമ്മോട് പ്രാർത്ഥന വിഷയം പറയുന്ന ആയിരങ്ങളുണ്ട്. അവരുടെ എല്ലാ വിഷയങ്ങളും നമുക്ക് വിശ്വസ്തതയോടെ പ്രാർത്ഥിക്കാം. അബ്രഹാമിനെ പോലെ മധ്യസ്ഥത അണച്ച് അനേകരെ വെളിയിൽ കൊണ്ടുവരാൻ, മരണത്തിൽ നിന്ന്, മാരക രോഗത്തിൽ നിന്നൊക്കെയും വെളിയിൽ കൊണ്ടുവരാൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നമുക്കത് വിശ്വസിക്കാം. ഇന്ന് ഈ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുന്ന നിങ്ങൾ, കടന്നു പോകുന്ന ഏത് പ്രശ്നമാണോ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണക്കുവാനാണ് പ്രൈസ് ജനറേഷൻ കൂട്ടായ്മ എന്നുള്ളത്. ജീസസ് എവരി ഡേ എന്ന പ്രോഗ്രാം എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. എല്ലാ പ്രഭാതത്തിലും എഴുന്നേറ്റ് ഈ അല്പസമയത്തെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മ കഴിഞ്ഞ് നിങ്ങൾ പോകുന്ന വഴിയിൽ ഒരബദ്ധത്തിൽ പോയി ചാടില്ല, ഒരു ചെളിയിൽ കുഴിയിൽ പോയി ചാടില്ല. ഒരബദ്ധം നിങ്ങൾക്ക് വരാതെ ദൈവം നിങ്ങളെ സംരക്ഷിക്കും. അത് ഈ മിനിസ്ട്രിയോട് ദൈവത്തിൻ്റെ ഒരു ഫേവറാണത്. അതുകൊണ്ട് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ശരിയല്ലാത്ത, തെറ്റായ, അബദ്ധമായ ഒരു വഴിയിൽ പോയി പെടരുതേ. നല്ലതെന്ന് തോന്നി ഏറ്റൊടുവിൽ ഒരു അബദ്ധത്തിൽ പോയി ചാടുന്ന പലരുമുണ്ടല്ലോ. ഇതൊരു നല്ല ബന്ധമാണെന്ന് പറഞ്ഞ് അവസാനം തെറ്റായ വിവാഹ ബന്ധങ്ങളിൽ ചാടിയ ചരിത്രങ്ങൾ പലർക്കുമുള്ളപ്പോൾ ഇത് കേൾക്കുന്ന ഒരു കുടുംബത്തിലും ഒരു കുഞ്ഞുപോലും, ഈ കേൾക്കുന്ന മാതാപിതാക്കൾ ഒരു കുഞ്ഞുപോലും ഒരു തെറ്റായ ബന്ധത്തിൽ പോയി ചാടരുത്, ഒരു തെറ്റായ ബിസിനസ്സിൽ ആരും പോയി പെടരുത്, ശരിയല്ലാത്ത ഒരു യാത്ര പോലും ആർക്കും ഉണ്ടാകരുത്, ഒരു അപകട വഴിയിലൂടെ സഞ്ചരിക്കരുത്. കർത്താവെ, അബ്രഹാമിനെ അങ്ങ് നയിച്ചതുപോലെ തന്നെ ആത്മനിയോഗത്തിൽ ഈ മക്കളെ അങ്ങ് നയിക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഒരു പ്രത്യേക കാവൽ ഞാൻ ചോദിക്കുന്നു. ഞങ്ങളവരെ അനുഗ്രഹിക്കുന്നു. ഈ മിനിസ്ട്രിയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് പോകുന്ന വഴിയിലെല്ലാം അവർക്ക് ദൈവീകമായ നടത്തിപ്പുണ്ടാകട്ടെ. സൗഖ്യവും വിടുതലും ഞങ്ങൾ കൽപ്പിച്ചാക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവിൻ്റെ വലിയ അനുഗ്രഹം നിങ്ങൾ പോകുന്ന വഴിയിൽ നിങ്ങൾക്കുണ്ടാകും. നാളെ ഇതേ സമയത്ത് കാണാമല്ലോ. ഗോഡ് ബ്ലെസ് യു.